അസ്സലാമു അലൈക്കും. പള്ളി കെട്ടിടങ്ങളുടെ ചാരത്തായിട്ടോ അല്ലെങ്കിൽ മദ്രസയുടെ ചായ്പ്പിലോ ഒക്കെ പട്ടി, നജസായ പട്ടി പ്രസവിക്കപ്പെട്ട് കിടക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ നിന്നും ഒഴിവാക്കുന്നതിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും നിയമം പറയുന്നുണ്ടോ? അതിനെ എടുത്ത് കളഞ്ഞുകൂടാ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പലരും പറഞ്ഞ് കേട്ട് കേൾവിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതിനെ ഒഴിവാക്കിക്കൂടാ, അത് തനിയെ ആഹാരം തേടാൻ പ്രാപ്തിയാകുമ്പോൾ തനിയെ അങ്ങ് പൊക്കൊള്ളും. അതിനെ നമ്മൾ ഒഴിവാക്കുന്നത് പാപമാണ്, കുറ്റകരമാണ് എന്ന് പറയുന്ന ഒരു സമീപനം, തരത്തിലുള്ള ഒരു വാർത്ത ശ്രുതി കേൾക്കാനിടയായി. അതിനെപ്പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ കാരുണ്യം എന്ന വിഷയം നാം ഇവിടെ പരിഗണിക്കേണ്ടതുണ്ടോ? അയിന് നജസായ ജീവി, അതിനേക്കാൾ അപകടകരമായ കാര്യം ആ പട്ടികൾ, പട്ടിക്കുട്ടികൾ വലിയ പോയല്ല ഓടി പട്ടി പള്ളിയിൽ കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം പരിഗണിക്കുമ്പോൾ അതിനെ ഒഴിവാക്കുന്നതിൽ തടസ്സമുണ്ടോ? അതെ, അതിനെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ പ്രാപ്തിയാകുന്ന രൂപം അതുവരെ വളരാൻ അത് കഴിയാൻ അവിടെ അനുവദിക്കണോ? വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അള്ളാഹുവിന്റെ ഭവനമായ പരിശുദ്ധമായ പള്ളി നജസാകാനും നജസാക്കാനും സാധ്യതയുള്ളിടത്ത് നിന്ന് അയിനു നജസായ പട്ടികളെയും കുട്ടികളെയും നീക്കുക തന്നെ വേണം. കാരുണ്യം എന്നുള്ളതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് പരിശുദ്ധ ഇസ്ലാമിന് പോലും പരിചയമില്ലാത്ത പല പല വാദഗതികളും ഇന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. സത്യത്തിൽ അതെല്ലാം അബദ്ധങ്ങൾ മാത്രമാകുന്നു. ഇങ്ങനെ നാം സ്വന്തമായിട്ട് കാരുണ്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിധിവിലക്കുകൾ കണ്ടെത്തുകയാണെങ്കിൽ ഉലൂഹിയത്ത് അറുക്കാനോ മൃഗങ്ങളെ അറുക്കാനോ മത്സ്യം പിടിക്കാനോ മത്സ്യമാംസാദികൾ കഴിക്കാനോ വരെ പാടില്ലെന്ന് വരും. കാരണം ഒരു പാവപ്പെട്ട ജീവിയെ അറുത്തും കൊന്നും വേണോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ എന്ന് ചോദിച്ചാൽ അതൊക്കെ കാരുണ്യത്തിൻ്റെ പരിധിയിൽ പെടാൻ തുടങ്ങിയാൽ വലിയ വിഷമമാണ്. അധികം വിവരിക്കുന്നില്ല. ഏതായാലും പട്ടിയെയും കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് ദൂരെയാക്കുക തന്നെ വേണം. അള്ളാഹുവിൻ്റെ ഭവനത്തെ പരിപൂർണമായി ശുദ്ധിയാക്കുകയും വേണം. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഈ നമ്മൾ നായ വളർത്താൻ പറ്റുമോ വീട്ടിലൊക്കെ? ചില ആൾക്കാർ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നായ കഠിനമായ നിരസാണ്, അപ്പോൾ വീട്ടിൽ വളർത്തുന്ന നല്ലതല്ല. ഞാൻ ചോദിച്ചൊക്കെ പറഞ്ഞു നായ പറഞ്ഞൊക്കെ കഠിനമായി നിരസപ്പെട്ട ആയതുകൊണ്ടിട്ട്, അപ്പം സ്ഥലം ചോദിച്ചിട്ട് പറഞ്ഞതാണ് പറഞ്ഞു. അപ്പം അപ്പോൾ ഒരു പറഞ്ഞ് വീട്ടിൽ ചില വീട്ടിൻ്റെ കുറച്ച് ദൂരത്തായിട്ട് കൂടൊക്കെ ആക്കിയിട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ തന്നെ, മുസ്ലിം വീട്ടിൽ തന്നെ. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, പാമ്പിനെ കൊല്ലണ്ടൊക്കെ, പാമ്പിനെ കണ്ട കൊല്ലണ്ടേ? അപ്പോൾ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ആവശ്യങ്ങൾക്കു വേണ്ടി മാത്രം നായ വളർത്തൽ അനുവദനീയമാണ്. വീട് കാക്കാനോ കൃഷി ആവശ്യത്തിനോ വേട്ടയാടാനോ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്താം.